നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും, ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ്. വീഡിയോയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ഇതുവരെ ടൈം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്നലെ നടന്ന ISL മത്സരം ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ, കരുത്തരായ മുംബൈ സിറ്റി FC വേഴ്സസ് ബാംഗ്ലൂർ FC മത്സരമായിരുന്നു നടന്നത്. ആ മത്സരത്തിൽ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് മുംബൈ സിറ്റി FC വിജയം കരസ്ഥമാക്കുക തന്നെയായിരുന്നു. ആദ്യ പകുതിയിലും രണ്ടാം പകുതിയിലും ഓരോ ഗോൾ വെച്ച് നേടുകയായിരുന്നു മുംബൈ സിറ്റി FC ഇന്ത്യൻ താരമായ വിക്രം പ്രതാപ് സിംഗ്. മികച്ച പ്രകടനം തന്നെയാണ് താരത്തിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് ഇന്നലെ കാണാൻ സാധിച്ചത്. എന്തായാലും ബാംഗ്ലൂർ FC ഈ സീസണിലെ മോശം പ്രകടനമാണ് നമ്മൾ പല മത്സരങ്ങളിലും കാഴ്ചവെച്ചിരിക്കുന്നത്, കണ്ടിരിക്കുന്നത്. മുംബൈ സിറ്റി FC ആകട്ടെ പോയിൻ്റ് ടേബിളിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് നിലവിൽ. എന്തായാലും മുംബൈ സിറ്റി FC ഇപ്പോൾ നിലവിൽ പോയിൻ്റ് ടേബിളിൽ എത്രാം സ്ഥാനത്താണെന്ന് നോക്കുകയാണെങ്കിൽ, നാലാം സ്ഥാനത്താണ് മുംബൈ സിറ്റി FC പോയിൻ്റ് ടേബിളിലുള്ളത്. നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് ഓരോ ദിവസം തോറും കേരള ബ്ലാസ്റ്റേഴ്സ് പോയിൻ്റ് ടേബിളിൽ നിന്ന് താഴേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ അഡ്രിയൻ ലൂണയ്ക്ക് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ബ്ലാസ്റ്റേഴ്സ് പോയിൻ്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്തായിരുന്നു നിലനിന്നത്. അത് പതുക്കെ രണ്ടാം സ്ഥാനം, മൂന്നാം സ്ഥാനം, നാലാം സ്ഥാനം എന്നതുപോലെ ഇപ്പോൾ അഞ്ചാം സ്ഥാനത്താണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീം നിലനിൽക്കുന്നത്. വരുന്ന മത്സരം കരുത്തരായ FC ഗോവയ്ക്കെതിരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നത്. ആ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് ഒരു വിജയത്തിൽ കുറഞ്ഞതൊന്നുമില്ല. എന്തായാലും കഴിഞ്ഞ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് വീണ്ടും തോൽവിയേറ്റതിന് ശേഷം പല ആരാധകരും ബ്ലാസ്റ്റേഴ്സിനെ ട്രോളിക്കൊണ്ട് വരുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ബ്ലാസ്റ്റേഴ്സിൻ്റെ അഡ്രിയൻ ലൂണ എന്ന് പറയുന്ന താരം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ വന്ന് ആരാധകരുടെ സപ്പോർട്ട് വേണമെന്നും എന്നും ഇനിയും കൂടെ വേണമെന്നെല്ലാം അഡ്രിയൻ ലൂണ അപേക്ഷിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്കറിയാൻ സാധിച്ചതുപോലെ തന്നെ അവസാന മത്സരങ്ങളിൽ അഡ്രിയൻ ലൂണ കളിക്കാൻ ഇറങ്ങുമെന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് വരും മത്സരങ്ങളെല്ലാം വിജയം കരസ്ഥമാക്കി കുറച്ച് സമനിലയിലേക്ക് പിടിച്ച് ഒരു മത്സരം പോലും തോൽക്കാതെ വരികയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് സെമി മോഹങ്ങൾ നമുക്ക് അവസാനിച്ചിട്ടില്ല എന്ന് പറയാം.